ഉദ്ധതനായ യേശുതമ്പുരാൻ്റെ അതുല്യമായ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ആദരണീയനായ റമ്പാച്ചൻ, സമാദരണീയരായ വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷമ്മാശൻ കർത്താവിൽ അനുഗ്രഹീതരെ, യേശുതമ്പുരാൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി കാലസമ്പൂർണതയിൽ മനുഷ്യനായി അവതരിക്കുകയും മരണത്തിന് വിധേയപ്പെടുകയും മരിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുതമ്പുരാൻ്റെ പുനരുദ്ധാനം ലോകത്തിന് നവമായ പ്രത്യാശയും നാളിതുവരെ ഉണ്ടാകാത്ത ദൈവ സാമീപ്യവും ദൈവത്തോടുള്ള സംസർഗവും സാധ്യമാക്കി തീർത്തു. അമർത്യനായി തീരുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം സൃഷ്ടിയോളം തന്നെ പഴക്കമുള്ളതാണ്. പഴം പറിച്ച് ഭക്ഷിക്കുവാൻ ശ്രമിച്ചത് ദൈവത്തെ പോലെ ആകാം എന്ന് കരുതിയ പരിണിത ഫലമോ മരണം. ഏദൻ തോട്ടത്തിൽ നിന്നുള്ള മനുഷ്യവർഗത്തിൻ്റെ നിഷ്കാസനവുമായിരുന്നു. എത്ര നൂറ്റാണ്ടുകൾ മനുഷ്യവർഗം ആ ഒരു പ്രത്യേക ഗതികേടിൽ അങ്ങനെ ചരിത്രത്തിൽ അലഞ്ഞു. എന്നാൽ സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം മൂലം ദൈവം സൃഷ്ടിയെ വീണ്ടെടുക്കുക. എല്ലാ കാലത്തും മനുഷ്യൻ ഇങ്ങനെ അനശ്വരനാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ഫറോമാരുടെ മമ്മി അത് പൊളിച്ചപ്പോൾ ആ ശവകുടീരത്തിൽ അമർത്യതയുടെ സൂചനയായിട്ടുള്ള താമരയുടെ അരി വെച്ചിട്ടുണ്ട്. അവരധികം സ്നേഹിക്കുന്ന ബ്യൂട്ടിഫിക്കേഷന് കൂടുതൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വംശമാണ് ഈജിപ്ഷ്യൻസ്. ഭാരതത്തിൽ ഋഷിവര്യന്മാർ തമസോമോ ജ്യോതിർഗമയ എന്ന് പറയുന്നതോടൊപ്പം തന്നെ മൃത്യോമ അമൃതം ഗമയ എന്നും പാടി മന്ത്രിച്ചു. ഞങ്ങളെ മൃത്യുവിൽ നിന്ന് അമർത്യതയിലേക്ക് നയിക്കണമേ. ഇന്ന് മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും ഈ ഒരു സ്വപ്നവും പ്രതീക്ഷയും പ്രാർത്ഥനയും യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ സഫലീകരിച്ചു എന്നതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഈസ്റ്ററിൻ്റെ സന്ദേശമായി പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഒന്നാമത്, മനുഷ്യർക്ക് നിത്യജീവൻ എന്ന് ലഭിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ മരണപ്പെട്ട് മണ്ണടഞ്ഞു പോകുന്ന മർത്യനായി തീർന്നുവെങ്കിൽ ഇന്ന് മനുഷ്യൻ അമർത്യതയ്ക്കുടമയായി തീരുവാൻ ഇടയായി. ആ അമർത്യത യേശുതമ്പുരാൻ സാധിച്ചത് മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ച് നമ്മെപ്പോലെ കഷ്ടപ്പാടുകൾ, ദുഃഖവും ദുരിതവും പീഡനങ്ങളും ഏറ്റുവാങ്ങി മരണം വരിക്കുകയും ചെയ്ത് മരണത്തിലൂടെ മരണത്തെ തോൽപ്പിച്ച് മരണാതീതനായി തീർന്ന് നമുക്ക് അമരത്വം നൽകുവാൻ ദൈവത്തിന് സാധിച്ചു. ഇത് മനുഷ്യവർഗം ഇതിനു മുമ്പ് ആഗ്രഹിച്ചെങ്കിലും മനുഷ്യർക്ക് ഇത് സാധ്യതപ്രായമായി തീർന്നിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യർ സ്വർഗത്തിലേക്ക് കരയേറുവാനും ദൈവസംസർഗത്തിലൂടെ ആ പുനഃസൃഷ്ടി ഏകീകരിക്കുവാനും ദൈവത്തോടൊപ്പം എപ്പോഴും ആയിരിക്കുന്നതായ, ആകുവാൻ കഴിയുന്നതായ ഒരു സാധ്യത, എ ന്യൂ ഓപ്പണിംഗ്, എ ന്യൂ ഹൊറൈസൺ ഹ്യൂമാനിറ്റി ഹാസ് ബീൻ റിവീൽഡ് ആൻഡ് ഓപ്പൺ ത്രൂ ദി റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ മനുഷ്യർക്ക് അമർത്യത നേടുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു സാധ്യത തുറന്ന് ലഭിച്ചു. മറ്റൊരു നിത്യമായ സത്യം പുനരുദ്ധാനത്തെ സംബന്ധിച്ച്, സത്യം ആത്യന്തികമായി വിജയിക്കും എന്നതാണ്. അസത്യം പറഞ്ഞ് അത് ഫലിപ്പിക്കുവാൻ
പറഞ്ഞ് ആളുകളെ കൂട്ടുവാൻ, അസത്യത്തിന് ശക്തി നേടുവാൻ, പ്രതിലോമ ശക്തികൾക്ക് ശക്തി ആർജിച്ചിട്ട് നന്മയെ, സത്യത്തെ അതിനെ നശീകരിക്കുവാൻ, നശിപ്പിക്കുവാൻ, അതിനെ ക്രൂശിക്കുവാൻ ഒരു കാലമുണ്ടാകാം. പക്ഷേ അത് എന്നും അങ്ങനെ ദുഃഖവെള്ളിയുടെ അനുഭവമായി നിലനിൽക്കുകയില്ല. മൂന്നാം ദിവസമാകുമ്പോൾ സത്യം ഉയിർത്തെഴുന്നേൽക്കും. അതിനെ തടഞ്ഞു വയ്ക്കുവാൻ കബറിടത്തിന് സാധിക്കുകയില്ല. ആ ഒഴിഞ്ഞ കല്ലറ അതാണ് സൂചിപ്പിക്കുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റതോടൊപ്പം തന്നെ സത്യം എന്നാൽ എന്ത് എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ അവിടെ മൗലം പാലിച്ച യേശു ഇന്ന് സത്യം എന്തെന്ന് പീലാത്തോസിനോട് മാത്രമല്ല, അവനയച്ചതായ യഹൂദന്മാരുടെയും അവനയച്ചതായ പടയാളികളുടെയും അവൻ്റെ ശത്രുക്കളായവർക്കും അവനെ സ്നേഹിച്ച് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ വന്ന എല്ലാ ആളുകൾക്കും ഒഴിഞ്ഞ കല്ലറയിലൂടെ സത്യം ആത്യന്തികമായി വിജയിക്കും എന്ന് ലോകത്തിന് ഉദ്ഘോഷിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ സുദിനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം, അശക്തരായിരുന്ന വ്യക്തികളെ ശക്തീകരിക്കുകയും അവർ സുവിശേഷത്തിൻ്റെ പ്രണേതാക്കളായി മാറുകയും പ്രചാരകരായി വാക്കുകയും പ്രഘോഷിതരായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് സ്ത്രീകൾ ധാരാളം ശക്തി ആർജിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യമായി ചിന്തിച്ചാൽ അറിയാം, നമ്മളെവിടെയും എത്തിയിട്ടില്ല. എങ്കിലും സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമവും അതിൻ്റെ സജീവരായ പ്രവർത്തകരും ഇന്ന് ധാരാളമായിട്ടുണ്ട്. യേശു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ, പ്രത്യേകിച്ച് യഹൂദ സ്ത്രീകൾക്ക് സമൂഹത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലായിരുന്നു, പ്രാധാന്യവുമില്ലായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ഉപദേശം കേട്ട് അവൻ്റെ പിന്നാലെ കൂടിയതായ ഒരുപറ്റം സ്ത്രീകൾ, അവർ പീലാത്തോസ് ഉയർത്തിയതായ വലിയ ആ വിധിയും അവൻ്റെ തന്നെ ശക്തിമൂലം പടയാളികൾ ഉയർത്തിയതായ ഭീകരമായ അന്തരീക്ഷവും സമൂഹമുയർത്തുന്നതായ സമൂഹത്തിൻ്റെ യാഥാസ്ഥിതിക മനോഭാവം മൂലമുണ്ടാകുന്നതായ അവരെ പിന്നിലേക്ക് വലിക്കുന്ന ആ സമീപനവും എല്ലാം തച്ചുടച്ച് സമൂഹത്തിൽ അല്പം പിറകിലാകുന്നു എന്ന് അന്ന് ചിന്തിച്ച, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലല്ല എന്ന് വിചാരിച്ച അശക്തരും അസംഘടിതരുമായ സ്ത്രീവർഗം ഇന്ന് ഒന്നിച്ചുകൂടി അവരുടെ രക്ഷകന്റെ പുനരുദ്ധാനത്തിൽ സന്തോഷിച്ച് സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി മാറുന്നത് ലോകചരിത്രത്തിൽ ഇദംപ്രദമാണ്. എല്ലാ പുരുഷ അപ്പോസ്തലന്മാരും ഓടിപ്പോയി. എന്നാൽ അവൻ്റെ ശിഷ്യകളായ സ്ത്രീകൾ യേശുവിൻ്റെ മൃതശരീരത്തെ സുഗന്ധം ലേപനം പുരട്ടുന്നതിന് ഒരുക്കിക്കൊണ്ട് അല്പം ഇരുട്ടുള്ളപ്പോൾ തന്നെ ഈ ഭീകരാന്തരീക്ഷത്തിൽ അതിനെയൊക്കെ വകവെക്കാതെ അങ്ങനെ ധൈര്യത്തോടെ യേശുവിനുള്ള പ്രത്യാശയോടെ അവനോടുള്ള സ്നേഹത്തിൽ അവരങ്ങനെ കല്ലറയെ ലക്ഷ്യമാക്കി നീക്കുമ്പോൾ കൂരിരുട്ടും പാറക്കെട്ടും ആ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ആ പടയാളികളുടെ സാന്നിധ്യവും യേശുവിനെ മർദ്ദിച്ച് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇതുവരെ കൊണ്ടുപോയ ആ ഭീഭത്സമായ അന്തരീക്ഷമൊക്കെ അവരുടെ ഹൃദയത്തിൽ വളരെയധികം വേദനയും അസ്വസ്ഥതയും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇന്ന് അവരെ സുസംഘടിതരായി യേശു കൽപ്പിച്ചതനുസരിച്ച് ശിഷ്യന്മാരോട് ഈ സത്യവർത്തമാനം പറയുവാൻ അവർ സുവിശേഷ പ്രവർത്തകരായി ഔദ്യോഗികമായി നിയമിക്കപ്പെട്ട് ഐക്യപ്പെട്ടു എന്നുള്ളതാണ്. യേശു തമ്പുരാൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഒരുവിധത്തിലുള്ള ദൃക്സാക്ഷികൾ ഈ സ്ത്രീകളാണ് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. രണ്ട് കാരണം കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ സഭ വിശ്വസിക്കുന്നത്. പ്രധാനമായും കല്ലറ ഒഴിഞ്ഞു കിടന്നു. യേശുവിനെ കൊല്ലുവാനും സംസ്കരിക്കുവാനും ഇത്രയും വെമ്പൽ വിട്ടതായ യഹൂദന്മാർ യേശുവിൻ്റെ കല്ലറയിൽ അവൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ കല്ലറ ഒഴിഞ്ഞുവെങ്കിൽ അവൻ്റെ ശരീരം എവിടെ പോയി എന്ന് അന്ന് മാത്രമല്ല ഇന്നും അവർ അന്വേഷണം നടത്തുന്നുണ്ട്. അക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കല്ലറ ഒഴിഞ്ഞതായി കാണപ്പെട്ടാൽ അവൻ്റെ ശരീരം മറ്റൊരിടത്ത് കാണപ്പെടാത്തത് കൊണ്ട് കല്ലറ ഒഴിഞ്ഞത് എന്തെന്നാൽ അവൻ പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതാണ്. ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷികളായത് ഈ ഒരു വൃന്ദം, ഈ ഒരു പറ്റം സ്ത്രീകളാണെന്ന് നാം മറന്നുപോകരുത്. രണ്ടാമത്, പുനരുദ്ധിതനായ യേശു തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുകയും അവൻ്റെ സാന്നിധ്യം മൂലം വാക്കുകൊണ്ടും അവരോടുള്ള സഹവാസം കൊണ്ടും
അവരോടുകൂടിയുള്ള ജീവിതം കൊണ്ടും അവരെ പഠിപ്പിക്കുകയും അവരോടൊപ്പം വസിക്കുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്ത് 40 ദിവസം കൂടെ കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോസ്തലന്മാർ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ദൃക്സാക്ഷികളായി ലോകത്തിൽ സഭയ്ക്ക് വേണ്ടി ധീരതപൂരം പോരാടുവാനിടയായി. പ്രിയമുള്ളവരെ, ഈ രണ്ട് പാരമ്പര്യം, ദ എംപ്റ്റി ടോംബ് ട്രഡീഷൻ ആൻഡ് ദ അപ്പിയറൻസ് സ്റ്റോറീസ് ഓഫ് ദ റിസറക്റ്റഡ് ജീസസ് ഈസ് കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ. അങ്ങനെ ഇത് രണ്ടും ഒന്നായി ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായി ചരിത്രത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ പുനരുദ്ധാനത്തിൻ്റെ നിദർശനമായി നിലനിൽക്കുമ്പോൾ അതിലുള്ള ആ സ്ത്രീകളുടെ പങ്കാളിത്തം എത്ര വലുതാണ്. ആരും നിർബന്ധിച്ചിട്ടല്ല, ഏതെങ്കിലും അനുകൂലമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടല്ല, അവർക്കെല്ലാം പ്രതികൂലമായിരുന്നെങ്കിലും യേശുവിനോടുള്ള അവരുടെ സ്നേഹം, യേശുവിൻ്റെ വചനങ്ങളിലുള്ള അവരുടെ പ്രത്യാശ, യേശുവിൻ്റെ ജീവിതത്തോടുള്ള അവരുടെ കടപ്പാട്, അത് അവരെ ആ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായി ഇന്ന് ഈ ഭാരതത്തിൽ, ഇന്ന് ഈ ലോകത്തിൽ പ്രതിലോമ ശക്തികൾ ഉയരുന്നതായി കാലഘട്ടത്തിൽ സത്യത്തിൻ്റെ ആത്യന്തികമായ വിജയത്തിൻ്റെ സാക്ഷികളായി, യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളായി എത്രമാത്രം സജീവമായി നാം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാകുന്നു എന്നുള്ളതാണ്. അവസാനമായി കർത്താവിൻ്റെ പുനരുദ്ധാനം നൽകുന്ന വലിയ സന്ദേശം, ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനമാകുന്നു, ക്രിസ്തീയ സഭയ്ക്ക് പ്രവർത്തിക്കാനുള്ള പ്രചോദനം യേശു തമ്പുരാൻ്റെ പുനരുദ്ധാനത്തിലൂടെയാണ് ലഭിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കർത്താവ് പിടിക്കപ്പെട്ടപ്പോൾ അശക്തരായി, നിരാശരായി, ഭയാഗ്നഗ്നരായി അവർ ഓടിപ്പോയി. എന്നാൽ ഇന്ന് അവർ സന്തോഷത്തോടെ, ആമോദത്തോടെ ഒന്നിച്ചു കൂടുകയും യേശു അവർക്ക് നൽകിയ പരിശുദ്ധാത്മദാനം സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളാൻ അവർ തയ്യാറാകുകയും ചെയ്യുകയാണ്. ആ മഹത്തായ ദൗത്യം അഭംഗുരം അന്നാരംഭിച്ച് ഇന്നും ഇനിയും വരും നാളുകളിലും സഭയെ ധൈര്യമായി നയിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരണ യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റുവെന്ന യേശു തമ്പുരാൻ്റെ സാന്നിധ്യം മറ്റൊരു തരത്തിലൂടെ അവർ തിരിച്ചറിഞ്ഞു. അപ്പവീഞ്ഞങ്ങൾ നുറുക്കി വാഴ്ത്തി ശുദ്ധീകരിച്ച് പങ്കിടുമ്പോൾ യേശുവിൻ്റെ തിരുസാന്നിധ്യത്താൽ അവർ ധന്യരായിത്തീരുകയും യെരുശലേമിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്നതായ പിന്മാറ്റത്തിൻ്റേതായ ആ വഴികളിൽ സധൈര്യം തിരിച്ചു വന്ന് തങ്ങളുടെ ലക്ഷ്യങ്ങളെ മറന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ അവർ തയ്യാറായി. പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ സ്വകാര്യ ജീവിതത്തെക്കാൾ ഉപരിയായി ക്രിസ്തുവിന് പ്രാധാന്യം നൽകുന്ന, ക്രിസ്തു പരമേൽപ്പിച്ചതായ ദൗത്യം ചെയ്യുവാൻ സഭയുടെ മുന്നണി പോരാളികളായി നമുക്ക് പോകാം. ആ കർത്താവിൻ്റെ തിരിശരീരത്തിൽ സ്പർശിച്ച് അവൻ്റെ സാക്ഷ്യം നേടി എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഉൾഘോഷിച്ച് ഭാരതഭൂമിയിലെത്തി ക്രിസ്തീയ സഭയെ സ്ഥാപിച്ച പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നവരായ നമുക്ക് ആ അപ്പോസ്തോലൻ്റെ പൗരാണികമായ വിശ്വാസം, ക്രിസ്തുവിലുള്ള അജൈവമായ വിശ്വാസം ഏറ്റുപറയുവാനും വരും കാലങ്ങളിൽ ക്രിസ്തുവിനെ നല്ല സാക്ഷികളാകുവാൻ ഇടയായിത്തീരട്ടെ. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ നാം ഇടപെടുന്ന മേഖലകളിലൊക്കെയും, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ശക്തമായി ഉണ്ടായിട്ട് ക്രിസ്തുവിനെ നല്ല സാക്ഷികളാകുവാൻ പരിശുദ്ധാത്മാവ് ബലഹീനനായ നമ്മെയും നിങ്ങളെ ഏവരെയും സജ്ജരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുനരുദ്ധാന പെരുന്നാളിൻ്റെ മഹാസന്തോഷവും സമാധാനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.